നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് ഞായറാഴ്ചയാണ്, പിന്നെ ലോക്ക്ഡൗൺ ആണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വണ്ടിയിൽ കുറച്ച് പണി ചെയ്യാം. അപ്പം ഇതിനകത്ത് ഇപ്പം മെയിനായിട്ട് ഇന്ന് ടാക്കിൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് കവേഴ്സ് രണ്ടും ഇളക്കി തേച്ച് പറക്കി പെയിൻറ് ചെയ്യണം. ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ വേറൊരു സെറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ആ സെറ്റ് എടുത്ത് അത് പെയിൻറ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് ഇന്ന് വലിയ പണിയില്ല. ഇന്നലെ ടാങ്ക് കൊണ്ടുപോയി നമ്മൾ കൊടുത്തു. അപ്പോൾ അത് റിപ്പയർ ചെയ്ത് മിക്കവാറും അടുത്ത ശനിയാഴ്ച കിട്ടും. അപ്പോൾ അതുവരെ ഉള്ള ഇതിനെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം. സൈലൻസർ ഇളക്കിയിട്ട് അതിനെ ക്ലീൻ ചെയ്യണം. അപ്പോൾ കുറച്ച് പണിയുണ്ട് ഇന്ന് ഇതിനകത്ത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് പുറത്തിടാം. ഇതിൻ്റെ വീൽ എന്തായാലും നമ്മൾ ഊരി എടുക്കുന്നില്ല. അപ്പം എന്തായാലും വണ്ടി ഉരുട്ടുന്ന പരുവത്തിലായിരിക്കും. അപ്പം അങ്ങോട്ടിട്ട് അയച്ചാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ RX 100 എടുത്ത് മാറ്റിയിട്ട് ഇതിനെടുത്ത് ആ ഭാഗത്ത് എവിടെയെങ്കിൽ ഇട്ട് ഒന്ന് അയച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അത് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ കോമൻസിൽ ചോദിച്ചായിരുന്നു ഒരു RX 135 ടൈഗറും തമ്മിൽ എന്താ വ്യത്യാസമെന്ന്. അപ്പോൾ ശരിക്കും മെക്കാനിക്കലി നോക്കിക്കഴിഞ്ഞാൽ RX 135 ടൈഗറും തമ്മിൽ ഒരു വ്യത്യാസമില്ല. മെക്കാനിക്കലി വണ്ടി സെയിം ആണ്. എൻജിൻ, കാർബറേറ്റർ, ഗിയർ ബോക്സ്, ക്ലച്ച്, മാഗ്നറ്റ്, കോയിൽ, അതായത് എൻജിനകത്ത് വരുന്ന എല്ലാ സാധനവും സെയിം ആണ്. പക്ഷേ ചില ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസത്തിൽ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മളുടെ എൻജിൻ നമ്പറിൻ്റെ സീരീസ് അല്ലേ. ഇപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ IL 5 എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ ടൈഗറിൻ്റെ എൻജിൻ നമ്പർ സീരീസ് IL 5 വെച്ചാണ് തുടങ്ങിയിരുന്നത്. സ്വിച്ച് ഇതിനകത്ത് ഈ ടൈപ്പ് അല്ല വന്നത്. സ്വിച്ച് വന്നത് നമ്മളുടെ RX 100 ടൈപ്പ് സ്വിച്ചാണ് അതിനകത്ത് വന്നത്. പിന്നെ മീറ്റർ ഇതല്ലായിരുന്നു. മീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട ഒരു മീറ്ററായിരുന്നു. നമ്മളുടെ AX 100 വരുന്നതിൻ്റെ ഷേപ്പുള്ള ഒരു രാജ്ദൂത്തിൻ്റെ XLT എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതിൻ്റെ മീറ്ററാണ് ടൈഗറിനകത്ത് വന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഇൻഡിക്കേറ്ററിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്ന ബ്ലാക്ക് ആയിരുന്നു. ഈ ഇൻഡിക്കേറ്ററല്ല, നമ്മുടെ നോർമൽ RX ഇൻഡിക്കേറ്റർ, അതിൻ്റെ ബാക്ക് സൈഡ് ബ്ലാക്ക് ആയിരുന്നു. മിറേഴ്സ് ഇതേപോലെ ബ്ലാക്ക് ആയിരുന്നു. ഇതിൻ്റെയും ബ്ലാക്ക് ആണ്. അപ്പോൾ അതിനകത്തൊന്നും വ്യത്യാസമില്ല. പിന്നെ ഉള്ളത് ഫ്രണ്ട് മഡ് ഗാർഡ് എനിക്ക് തോന്നുന്നു സെയിം ആയിരുന്നു. എനിക്ക് അതെ, സെയിം തന്നെ, മെറ്റൽ തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ടാങ്ക് എന്ന് പറയുന്നത് ടാങ്ക് നമ്മളുടെ RX 100 ടാങ്കിൻ്റെ അതേ ഗ്രാഫിക്സ് ആയിരുന്നു ഇതിനകത്ത്. പിന്നെ ഈ സൈഡ് കവറിൽ ഇതാ ഇവിടെ ഒരു ടൈഗറിൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിനകത്ത് എന്തായാലും നമ്മളത് ഫിക്സ് ചെയ്യാൻ പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് ബാക്ക് ഇൻഡിക്കേറ്റേഴ്സും ബ്ലാക്ക് ആയിരുന്നു. പിന്നെ ബാക്ക് മഡ് ഗാർഡ് ഇല്ലേ, അത് ബ്ലാക്ക് ആയിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ടൈഗറും നോർമൽ ബൈക്കും തമ്മിൽ. അത് മിക്കവാറും ഒരു ടൈഗർ വെച്ചുപയോഗിച്ച ഒരാൾക്ക് മാത്രമേ ആ ഒരു ഡിഫറൻസ് അറിയുള്ളൂ, എല്ലാവർക്കും അറിയത്തില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ ഷോക്കില്ലേ, അതിനകത്ത് ഈ ഇപ്പോൾ ഇതിനകത്ത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ടൈഗറിൻ്റെ ഷോക്കിനകത്ത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം സെയിം ആയിരുന്നു, എൻജിൻ വൈസൊക്കെ. പിന്നെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കാരണം ടൈഗറിന് ഏകദേശം 2000-2500 രൂപ വില കുറവായിരുന്നു RX 135 കാരണം കാട്ടി. അപ്പോൾ മിക്ക ആൾക്കാരും ഒന്ന് RX 100 സ്റ്റൈലിംഗ് ഇഷ്ടപ്പെടുന്നവരും പിന്നെ അത് കഴിഞ്ഞിട്ട് സെയിം ബൈക്ക് തന്നെ കിട്ടുന്ന 2000 രൂപ കുറവേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ മഡ് ഗാർഡ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ വിലയുള്ള സാധനമൊന്നും അല്ലായിരുന്നു. 100-200 രൂപയ്ക്ക് റിയർ മഡ് ഗാർഡ് കിട്ടുമായിരുന്നു. ഇൻഡിക്കേറ്റേഴ്സ് 4 എണ്ണം 100 രൂപയുടെ താഴെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു പുതിയൊരു 135 വാങ്ങുന്നതിനെ കാട്ടി ചിലവർക്ക് ടൈഗർ വാങ്ങുന്നതായിരുന്നു ലാഭം എന്ന് അവർ, അത് കാരണം ടൈഗർ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെയിലും അത് തന്നെയായിരുന്നു. ഇനിഷ്യലി കുറച്ച് കാലത്തേക്ക് ടൈഗർ കൊള്ളൂല, വിലക്കുറവാണെന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ കുറേ അടിച്ചിറക്കിയിട്ടുണ്ട്. പക്ഷേ സത്യാവസ്ഥ അതൊന്നുമല്ല. ടൈഗർ എന്ന് പറയുന്ന ഈക്വലി നല്ലൊരു ബൈക്കാണ്. അതിനിങ്ങനെ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. RX GK ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ വേറെ ഒരു വീഡിയോയിലാണ് കവർ ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോയിലല്ല. പക്ഷേ കുറേ ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചു ടൈഗറും RX 135 തമ്മിൽ എന്താണ് വ്യത്യാസങ്ങളുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ വ്യത്യാസങ്ങളാണ്. ടൈഗറിൻ്റെ ഒരു ചെറിയൊരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് സ്റ്റിക്കർ കാണണമെങ്കിൽ അത് നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്തായാലും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി ടൈഗറായി മാറുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഈ വണ്ടി പുറത്തെടുത്തിട്ടിട്ട് ഒന്ന് ആദ്യം നന്നായിട്ടൊന്ന് പ്രഷർ വാഷ് ചെയ്യണം. പ്രഷർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ എൻജിൻ ഇളക്കാം. അതാണ് ഇന്നത്തെ പ്ലാൻ.
അപ്പം നിങ്ങളെല്ലാവരും കണ്ട പോലെ വണ്ടി ഇപ്പോൾ ഏകദേശം പൊളിച്ചിട്ട് എഞ്ചിൻ ഇളക്കി, അതിൻ്റെ പിന്നെ ബാക്കിൽ കാരിയർ ഇളക്കി. ഇനി ഇതിനകത്ത് വേറെ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ പൊളിച്ചിടുന്ന പരിപാടിയില്ല. എല്ലാം നല്ല രീതിയിൽ പ്രഷർ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഏകദേശം വണ്ടിക്ക് ഒരുവിധം ജീവൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുതായിട്ട് റസ്റ്റ് വന്നേക്കുന്ന സ്ഥലം മാത്രം സാൻഡ് ചെയ്തിട്ട് അവിടെ മാത്രം നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യും. കാരണം ചാസിക്ക് അതൊക്കെ മതി, ഓൾറെഡി അത്യാവശ്യം നല്ല കണ്ടീഷനിലാണെല്ലാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എൻജിൻ്റെ ഫുൾ എൻജിൻ ഒന്ന് പെയിൻറ്റ് ചെയ്യണം, ഓയിൽ സീൽസ് മാറ്റണം. അപ്പം അതൊരു പരിപാടിയുണ്ട്. അടുത്ത ഈ പറഞ്ഞ പോലെ സൈലൻസർ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ അകമൊക്കെ ക്ലീൻ ചെയ്ത് ഫ്ലൂട്ടൊക്കെ ഒന്ന് കത്തിച്ച് എല്ലാം വൃത്തിയാക്കിയിട്ട് അതിനെ തിരിച്ച് നമ്മൾ അതേപോലെ ഒന്ന് പോളിഷ് ചെയ്തിട്ട് സെറ്റ് ചെയ്യും. പ്ലേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം വലിയ പ്ലേറ്റിംഗ് വിഷയങ്ങളില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് മഡ്ഗാർഡിൽ ചെറിയ രീതിയിൽ സർഫേസ് റസ്റ്റ് ഉണ്ട്, അത് നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളൂ, അത് വലിയ ഒരു വിഷയമുള്ള കേസല്ല. പിന്നെ ബാക്കിലെ ടയർ ഓക്കെയാണ്, റിം ഓക്കെയാണ്, ഫ്രണ്ടിലെ റിം ഓക്കെയാണ്. ഷോക്ക് എന്തായാലും നമ്മൾ പുതിയത് ഔട്ടർ ട്യൂബ്സ് മാറുന്നുണ്ട്. പിന്നെ ടയർ നോക്കാം. ഇപ്പം പറഞ്ഞ പോലെ എൻ്റെ വണ്ടിയല്ല, അതുകൊണ്ട് എനിക്ക് ഇതിനകത്തൊരു തീരുമാനം പറയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ടയേഴ്സും കൂടെ മാറ്റണമെന്നാണ്. അപ്പോൾ ഞാനത് പുള്ളിയോട് സംസാരിച്ച് അതൊന്നും ചെയ്യാം. പിന്നെ ഒരുപാട് ആൾക്കാർ എന്നെ മെസ്സേജ് ചെയ്തു, വണ്ടി കൊടുക്കുന്നുണ്ടോ, എത്രയ്ക്കാണ് കൊടുക്കുന്നതെന്ന്. ഈ വണ്ടി എൻ്റെ അല്ല. അപ്പോൾ ഇത് ഈ റെസ്റ്റോറേഷൻ കഴിഞ്ഞിട്ട് ഇനി ചിലപ്പോൾ ഇത് കൊടുക്കില്ല എന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ ആ തീരുമാനത്തിനും ഒരു സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല, ചിലപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്ന പുള്ളിയുടെ കയ്യിലിപ്പോൾ ഒരു ആറ് ഏഴ് വർഷമായിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരുപാട് ഫ്രണ്ട്സ് റിലേറ്റീവ്സും പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞാൻ ഒരാൾക്ക് ഇത്ര രൂപയ്ക്കാണ് ഈ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് ഞാനൊരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് ഈ വണ്ടിയുടെ കച്ചവടത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് പറ്റുന്ന രീതിയിലൊന്ന് റിസ്റ്റോർ ചെയ്തിട്ട് പുള്ളിക്ക് അങ്ങ് തിരിച്ചേൽപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അതെന്താ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം പുള്ളിയുടെയാണ്. ഇപ്പം നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ട്, ആ സമയത്ത് വേറെ ആളില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ OLX-ലാണ് പുള്ളി ഇടുന്നതെങ്കിൽ OLX-ൻ്റെ പോസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് ഈ വണ്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാനിടാം. ബട്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്കറിയത്തില്ല ഈ വണ്ടി കുറിച്ചുള്ള തീരുമാനം എന്താണ്, പുള്ളി ഇത് കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത് അതോ ഇത് കൈവെച്ച് ഓടാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്കിപ്പോൾ തൽക്കാലം തീരുമാനങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ ചെയ്ത സമയത്ത് ഇതാ കാർ പോർച്ച് മൊത്തവും വൃത്തികേടായി. വൈഫും മോളും കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അവർ എണീറ്റ് വരുന്നതിന് മുമ്പേ ഞാനിത് വൃത്തിയാക്കിയില്ലെങ്കിൽ അവസാനം മിക്കവാറും ഇന്ന് ഞാൻ പട്ടിക്കൂട്ടി കിടന്നുറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഞാനിതിനെ വൃത്തിയാക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ നമ്മളുടെ കവേഴ്സൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് അതിനെ പെയിൻറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം പെയിൻറ്റ് ചെയ്യുന്ന എന്തായാലും ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.